ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഗുഡ് മോർണിംഗ്. ഓർഡർ. ചോദ്യം നമ്പർ 391, ശ്രീ ഇ.പി. ജയരാജന് പകരം ശ്രീ പുരുഷൻ കടലുണ്ടി. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സാർ, എ ദേശീയ റർബൻ മിഷൻ പ്രകാരം നിലവിൽ 3 ഘട്ടങ്ങളിലായി 22 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന 11 ക്ലസ്റ്ററുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഫേസ് 1 മങ്ങാട്ടിടം കോട്ടയം, പുത്തൻവേലിക്കര കുന്നുകര, പുതുപ്പള്ളി മണർക്കാട്, വെള്ളനാട് ആര്യനാട് എന്നീ പഞ്ചായത്തുകളും ഫേസ് 2 പുന്നയൂർക്കുളം വടക്കേക്കാട്, എടപ്പാൾ വട്ടംകുളം, കഞ്ഞിക്കുഴി മാരാരിക്കുളം വടക്ക്, ചെമ്പിലോട് പെരളശ്ശേരി എന്നീ പഞ്ചായത്തുകളും ഫേസ് 3 നെടുമ്പന തൃക്കോവിൽ വട്ടം, പുതുക്കോട് കാവശ്ശേരി, താനാളൂർ നിറമരുതൂർ എന്നീ പഞ്ചായത്തുകളെയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബി, പ്രസ്തുത പദ്ധതി പ്രകാരം ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം ആഴ്ചയിൽ 24 മണിക്കൂറും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ, ഗ്രാമീണ റോഡുകളിൽ ഓടകളുടെ നിർമ്മാണം തുടങ്ങി 13 സൗകര്യങ്ങൾ ലഭ്യമാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ഫേസ് 1 ഉൾപ്പെട്ട 4 ക്ലസ്റ്ററുകൾക്ക് കേന്ദ്രവിഹിതമായി 43.20 കോടി രൂപയും സംസ്ഥാന വിഹിതമായി 28.80 കോടി രൂപയും ഉൾപ്പെടെ ആകെ 72 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഇതുവരെ 14.78 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. പദ്ധതി പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് 3 വർഷത്തെ കാലയളവ് ലഭ്യമാണ്. ഫേസ് 2 ഉൾപ്പെട്ട 4 ക്ലസ്റ്ററുകളുടെ ഐക്യാപ്പ് അംഗീകാരം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഫേസ് 3 ഉൾപ്പെട്ട 3 ക്ലസ്റ്ററുകളുടെ ഇൻ്റഗ്രേറ്റഡ് ക്ലസ്റ്റർ ആക്ഷൻ ക്യാപ്പ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ SLEC അംഗീകരിച്ച് അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിന് അനുമതി ലഭിക്കുന്ന മുറക്ക് DPR തയ്യാറാക്കുന്ന പ്രവൃത്തികൾ കില CHRD മുഖേന നടത്തുന്നതാണ്. സി, ഈ മിഷന്റെ നിർവഹണ ചട്ടങ്ങളിൽ നിഷ്കർഷിച്ചിരിക്കുന്ന താഴെ പറയുന്ന 7 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്ലസ്റ്ററുകൾ തിരഞ്ഞെടുക്കുന്നത്. 1, ഓരോ ദശവർഷത്തിലും ജനസംഖ്യയിലുണ്ടാകുന്ന വർധന. 2, ഓരോ ദശവർഷത്തിലും കാർഷികേതര മേഖലയിലുണ്ടാകുന്ന തൊഴിലാളികളുടെ വർധന. 3, ഭൂമിയുടെ വില വർധന. 4, ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ എണ്ണം. 5, പ്രധാനമന്ത്രി ജൻധൻ യോജനയിൽ അക്കൗണ്ട് ആരംഭിച്ച കുടുംബങ്ങളുടെ എണ്ണം. 6, സ്വച്ഛ് ഭാരത് മിഷൻ പ്രവർത്തനങ്ങൾ. 7, ഭരണ നിർവഹണത്തിലെ പുതിയ മാതൃകകൾ. കുറച്ചുകൂടി വിശദീകരിക്കാനുണ്ട്, അത് മേശപ്പുറത്ത് വെക്കും. ശ്രീ പുരുഷൻ കടലുണ്ടി. സാർ, ത്രിതല പഞ്ചായത്തുകളുടെ ഇത്രയധികം ശക്തിപ്പെടുത്തിയ ഒരു കാലം ജനകീയ ആസൂത്രണത്തിന് ശേഷം ഉണ്ടായിട്ടില്ല സാർ. സർക്കാരിനെയും വകുപ്പിനെയും അഭിനന്ദിക്കുന്നു. സംസ്ഥാനത്തെ റർബൻ പദ്ധതിയുടെ നിർവഹണത്തിനായി എന്തൊക്കെ സംവിധാനങ്ങളാണ് നിലവിലുള്ളത്? പദ്ധതിയുടെ പുരോഗതി മെച്ചപ്പെടുത്താൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്ന് ഏത് ഘട്ടത്തിലെത്തിയെന്നും വിശദീകരിക്കാം. സാർ, റർബൻ പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റേഷനിൽ രാജ്യത്ത് തന്നെ 2nd സ്ഥാനത്താണ് കേരളമുള്ളത്. 1st സ്ഥാനം ചണ്ഡീഗഡിനാണ്. നമ്മൾ 14.78% ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ നിർവഹണത്തിന് സംസ്ഥാന തലത്തിലൊരു നോഡൽ ഏജൻസിയുണ്ട്. ആ നോഡൽ ഏജൻസി സംസ്ഥാന ഗ്രാമവികസന കമ്മീഷണറാണ്. സ്റ്റേറ്റ് ലെവൽ ടെക്നിക്കൽ ഏജൻസി കിലയാണ്. ക്ലസ്റ്ററിലെ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു ജോയിൻ്റ് പ്ലാനിംഗ് ഏരിയ ഉണ്ട്. ഈ ജോയിൻ്റ് പ്ലാനിംഗ് ഏരിയയിൽ ഒരു ജോയിൻ്റ് പ്ലാനിംഗ് കമ്മിറ്റി പ്രവർത്തിക്കുന്നു. JPC അധ്യക്ഷൻ ക്ലസ്റ്ററിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പഞ്ചായത്തിലെ പ്രസിഡന്റാണ്. ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ നോഡൽ ഓഫീസർ. ഫെസിലിറ്റേറ്റിംഗ് ഓഫീസറായി DRDA പ്രൊജക്ട് ഓഫീസർ സേവനമനുഷ്ഠിക്കുന്നു. ADC ഇതിൻ്റെ ജില്ലാതലത്തിലെ സ്പെഷ്യൽ ഓഫീസറാണ്. റൂറൽ ഡെവലപ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള നിലയിൽ ബ്ലോക്ക് തലത്തിൽ BDO പ്രവർത്തിക്കുന്നു. നല്ല രീതിയിൽ മോണിറ്ററിംഗ് നടത്തി ഈ പദ്ധതികളെ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർവഹണം നടത്തുന്നത് പോലെ അതേ മാനദണ്ഡങ്ങൾ ഇതിന് ബാധകമാണോ?
അതിനുവേണ്ടിയുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ച നിർവഹണ സുഖകരമാക്കാമോ? സാർ, പഞ്ചായത്തുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്ലാൻ ഫണ്ടിൻ്റെ വിനിയോഗം എങ്ങനെയാണോ സമാനമായ രീതിയിലാണ് റർബൻ മുഖേന ലഭിക്കുന്ന ഫണ്ടിൻ്റെ വിനിയോഗവും നടക്കുക. ഇതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നൽകേണ്ടത് അതത് പഞ്ചായത്തുകളാണ്. ഇതിന് ടെക്നിക്കൽ സാങ്ഷൻ നൽകേണ്ടത് പഞ്ചായത്തുകളുടെ തന്നെ എഞ്ചിനീയറിംഗ് വിങ്ങാണ്. ഡെപ്പോസിറ്റ് വർക്കുകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അതിന് ടെക്നിക്കൽ സാങ്ഷൻ നൽകേണ്ടത്. ഇങ്ങനെ ത്രിതല പഞ്ചായത്തുകളിൽ പ്ലാൻ ഫണ്ട് എങ്ങനെയാണോ വിനിയോഗിക്കുന്നത് സമാനമായ രീതിയിലാണ് റർബൻ ഫണ്ടിൻ്റെ വിനിയോഗവും നടക്കുന്നത്. ശ്രീ വി ജോയ്. സാർ, ഇൻ്റഗ്രേറ്റഡ് ക്ലസ്റ്റർ ആക്ഷൻ പ്ലാൻ ICAP കടന്നുകൂടിയിട്ടുള്ള തെറ്റുകൾ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ മാറ്റാൻ കഴിയുന്നില്ല. നിലവിലുള്ള മാർഗനിർദ്ദേശ പ്രകാരം ICDP ഭേദഗതി അനുവദിക്കുമോ? ഇല്ലെങ്കിൽ ഈ വിഷയം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഭേദഗതി വരുത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കാമോ? റർബൻ മിഷനിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഐക്യാപ്പിൽ ഒരു തരത്തിലുള്ള ഭേദഗതികളും അനുവദിക്കില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും തെറ്റുകൾ കടന്നുകൂടിയാൽ അത് ഭേദഗതി ചെയ്യാൻ നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് നമുക്ക് സാധിക്കില്ല. കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ച മീറ്റിങ്ങുകളിൽ കേരളം വളരെ ശക്തമായി ഐക്യാപ്പിൽ വന്നിട്ടുള്ള അപാകതകൾ ഭേദഗതി ചെയ്യുന്നതിന് സമയം ആവശ്യപ്പെട്ടു, പക്ഷേ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഐക്യാപ്പ് തയ്യാറാക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധാപൂർവം അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീ പി ഉണ്ണി. സർ, ഈ പദ്ധതി ഉൾപ്പെടുത്തിയ പഞ്ചായത്തുകളുടെ പേരുകളുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, ഈ പദ്ധതിയിൽ കൂടുതൽ പഞ്ചായത്തുകൾ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. സർ, രാജ്യവ്യാപകമായി 300 ക്ലസ്റ്ററുകളാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ നമുക്കിപ്പോൾ 11 ക്ലസ്റ്ററുകളാണ് ലഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ 300 ക്ലസ്റ്റർ എന്നുള്ളത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ ലഭിക്കും. ഈ 300-ൽ തന്നെ മുഴുവനായി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല. ഇനി ലഭിക്കാനിരിക്കുന്നവയിൽ നമുക്ക് ശക്തമായി ഇടപെട്ട് കുറച്ചുകൂടി ക്ലസ്റ്ററുകൾ നേടിയെടുക്കാൻ കഴിയുമോ എന്ന് ഗവൺമെൻറ് ശ്രമിച്ചു വരികയാണ്. സർ, ഈ പ്രസ്തുത പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ട പഞ്ചായത്തുകൾക്ക് പ്രത്യേക മാനദണ്ഡങ്ങൾ എന്തോ നിഷ്കർഷിച്ചിട്ടുണ്ടോ? വയനാട് പോലെയുള്ള, ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ കൂടി ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയുമെന്ന്? ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞു, 7 മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ക്ലസ്റ്ററുകൾ തിരഞ്ഞെടുക്കുന്നത്. നഗരസമാനമായിട്ടുള്ള സൗകര്യങ്ങൾ ഗ്രാമീണ തലത്തിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് പലായനം വർദ്ധിച്ച ഘട്ടത്തിലാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ നിർദ്ദേശപ്രകാരം 1st UPA സർക്കാരിൻ്റെ കാലത്ത് പുര എന്ന് പറഞ്ഞ് ഒരു പദ്ധതിക്ക് രൂപം നൽകിയത്. അത് ഈ സർക്കാർ വന്നപ്പോൾ അതിൻ്റെ അലകുംപിടിയൊക്കെ മാറ്റി പുതിയ പേരിട്ട് നാഷണൽ റർബൻ മിഷൻ എന്നാക്കി മാറ്റുകയായിരുന്നു. പിന്നോക്ക പ്രദേശങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം ഈ കാര്യത്തിൽ നൽകണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. ശ്രീ കെ.എസ്. അഭിനാഥ്. ഈ ദേശീയ റർബൻ പദ്ധതിയിൽ 1st ഘട്ടത്തിൽ തിരഞ്ഞെടുത്ത 2 പഞ്ചായത്തുകൾ ആര്യനാടും വെള്ളനാടും എൻ്റെ നിയോജക മണ്ഡലത്തിലാണ്. നല്ല രീതിയിൽ തന്നെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. സർ, പലപ്പോഴുമുള്ള പ്രശ്നം 10-12 സ്കീമുകൾ ഇതിന് താഴെ, അത് കുടിവെള്ളമാവട്ടെ, വിദ്യാഭ്യാസമാവട്ടെ, പഞ്ചായത്തുകൾ പ്ലാൻ ചെയ്യുമ്പോൾ ചില പദ്ധതികളിൽ MLA ഫണ്ടും മറ്റ് ഫണ്ടും ഒക്കെ ക്ലബ്ബ് ചെയ്യാനിച്ചിരി സാങ്കേതിക ബുദ്ധിമുട്ടുകൾ റർബൻ്റെ ഭാഗമായി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ MLA ഫണ്ട് ഇടുകയാണെങ്കിൽ പല പദ്ധതികളും അതിൻ്റെ ഒരു 2 ഇരട്ടി അതിൻ്റെ ഗുണം കാണും. അത്തരത്തിൽ MLA ഫണ്ടും മറ്റും ക്ലബ്ബ് ചെയ്യാനുള്ള നടപടികൾ കൂടുതൽ വേഗത്തിലാക്കും. സർ, ഐക്യാപ്പ് തയ്യാറാക്കുന്ന സമയത്ത് 100 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിൽ MLA മാരുടെയും MP മാരുടെയും ഫണ്ടുകൾ, ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട്, ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ്, കൺവെർജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിന് പ്ലാൻ തയ്യാറാക്കുന്നത്. വല്ല ബുദ്ധിമുട്ടുകളും MLA MP ഫണ്ടുകൾ ഇതിനോട് സംയോജിപ്പിക്കുന്നതിന് ഉണ്ടെങ്കിൽ അതിന് പ്രായോഗികമായിട്ടുള്ള പരിഹാരം കണ്ടെത്താവുന്നതാണ്. ശ്രീ ടി.വി. ഇബ്രാഹിം. സർ, ദേശീയ റബ്ബർ മിഷൻ പദ്ധതി
ആരംഭിച്ചിട്ടുള്ള മഹത്തായ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നിവിടെ പരാമർശിക്കുകയുണ്ടായി. ഈ പദ്ധതിയുടെ പേര് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നേരത്തെ ഒന്നാം യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ വലിയ ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഈ പദ്ധതി ഇന്ന് ഇന്ത്യയിൽ ആർ എസ് എസിൻ്റെയും ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പേരുകളിലാണ് ദീൻ ദയാൽ ഉപാധ്യായ പേരിൽ അടക്കമുള്ള ദേശീയ സമരത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാത്ത ആളുകളുടെ പേരിൽ ഇതുപോലെയുള്ള പദ്ധതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതികൾ വരുമ്പോൾ കേരളത്തിൽ ആ പേര് അതേ രീതിയിൽ തന്നെ പരിചയപ്പെടുത്തേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് പറഞ്ഞ് നന്നായിരുന്നു. യെസ്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അവരുടെ പേരിലല്ലാതെ നമുക്ക് കേരളത്തിൽ പ്രത്യേകമായി വേറൊരു പേരിൽ നടപ്പിലാക്കാൻ കഴിയില്ലല്ലോ. അതിന് ഒരുപാട് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. വിയോജിച്ചാണെങ്കിൽ പോലും ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്താണോ നിഷ്കർഷിക്കുന്നത് അത് നടപ്പിലാക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ശ്രീ സണ്ണി ജോസഫ്. സർ, ഗ്രാമപഞ്ചായത്തുകൾ പലതും സാമ്പത്തികമായിട്ട് വളരെ പ്രയാസം നേരിടുകയാണ്. സ്വന്തമായിട്ട് നികുതി വരുമാനമില്ലാത്ത പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക്, അടിസ്ഥാന സൗകര്യ വികസനത്തിന്, പ്രത്യേകിച്ച് മേഖലാ വിഭജനം കൂടി വരുമ്പോൾ റോഡുകൾ പാലങ്ങൾ നിർമ്മിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. പല മെമ്പർമാർക്കും ഒരു പഞ്ചായത്ത് ബഡ്ജറ്റിൽ വാർഷിക പദ്ധതിയിൽ കിട്ടുന്ന 5 ലക്ഷം രൂപയൊക്കെയായിരുന്നു വാർഡിലേക്ക്. അവരതുകൊണ്ട് എം എൽ എ മാരുടെ ഫണ്ടിന് ആശ്രയിക്കുകയാണ്. അതുകൊണ്ട് ഈ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്തുകൾക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പണിയുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആവശ്യമായിട്ടുള്ള ഫണ്ട് കൂടുതലായി നൽകുന്നതിന് എന്തെങ്കിലും പ്രത്യേക പദ്ധതി ആലോചിക്കുമോ നടപ്പിലാക്കുന്നു? റർബൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഓഫീസ് ഉണ്ടാക്കുന്നതിന് മറ്റു ഫിനാൻഷ്യൽ എയ്ഡ് അവർക്ക് ലഭിക്കുന്നുണ്ട്. ലോകബാങ്കിൻ്റെ സഹായം തുടങ്ങിയിട്ടുള്ള സഹായങ്ങൾ, അത്തരം സഹായങ്ങളിൽ ഈ പദ്ധതികൾ ഉൾപ്പെടുത്തി ചെയ്യാറാണ് പതിവ്. നമുക്ക് ലഭിക്കുന്ന പ്ലാൻ ഫണ്ട് മൊത്തമായിട്ട് നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വീതിച്ച് നൽകുകയാണ്. ഒരു പൈസ പോലും നമ്മൾ മിച്ചം വെക്കുന്നില്ല. നേരത്തെ ഒരു സ്പെഷ്യൽ ഫണ്ട് ഉണ്ടായിരുന്നു സർക്കാരിനും മന്ത്രിക്കുമൊക്കെ വേണ്ടപ്പെട്ടവർക്ക് നൽകാൻ വേണ്ടിയിട്ട്. അത് സഖാവ് പാലൊളി മന്ത്രിയായിരുന്ന സമയത്ത് എടുത്തു കളഞ്ഞു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും ഒരേ രൂപത്തിൽ നീതി പുലർത്തണം എന്നുള്ള നിഷ്കർഷതയായിരുന്നു അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന് പ്രചോദനമായത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കാവുന്നതാണ്. യെസ്, ചോദ്യം നമ്പർ 392. 392 നമ്പർ ചോദ്യവുമായിട്ട് 412 നമ്പർ ചോദ്യം ക്ലബ് ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട അംഗം ശ്രീ കെ എം ഷാജി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ക്ലബ്ബിംഗ് അനുവദിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരുമിച്ച് മറുപടി പറയാം. ശ്രീ സി ദിവാകരൻ. അല്ല, മറുപടി പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ല സാർ. ചോദ്യം 392. പൊതുഗതാഗത സംവിധാനം സുഗമമാക്കുന്നതിനായി സംസ്ഥാനത്തൊട്ടാകെയുള്ള സ്റ്റേജ് ഗാരേജുകൾക്ക് ഏകീകൃത സമയക്രമം നടപ്പിലാക്കിയിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകൾക്ക് അവരുടെ തരമനുസരിച്ച് പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ വേർതിരിച്ചറിയുന്നതിനായി ഓർഡിനറി സർവീസുകൾക്ക് ഡീപ് സ്കൈ ബ്ലൂ, സിറ്റി സർവീസുകൾക്ക് ലൈം ഗ്രീൻ, ലിമിറ്റസ്റ്റ് ഓഫ് ഓർഡിനറി സർവീസുകൾക്ക് മറൂൺ എന്നീ നിറങ്ങൾ നൽകി. അന്തരീക്ഷ മലിനീകരണം കുറക്കുമെന്നതിനാൽ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെയും എൽ പി ജി സി എൻ ജി ഉപയോഗിച്ച് ഓടുന്ന ഓട്ടോറിക്ഷകളുടെയും നിലവിലുള്ള വാർഷിക നികുതി 500 രൂപയിൽ നിന്നും 450 രൂപയായി കുറക്കാനും, പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന ഇത്തരം വാഹനങ്ങൾക്ക് 5 വർഷത്തേക്ക് 2000 രൂപ എന്ന നിരക്കിൽ നികുതി ഈടാക്കാനും ബഹുമാനപ്പെട്ട ധനമന്ത്രി 2018-19 ബജറ്റ് പ്രസംഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ റിക്ഷകളുടെ രജിസ്ട്രേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഓട്ടോറിക്ഷകളുടെ നികുതി നിരക്ക് ഇത്തരം വാഹനങ്ങൾക്ക് ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സി എൻ ജി ഉപയോഗിച്ച് ഓടുന്ന ഓട്ടോറിക്ഷകളെ പെട്ടെന്ന് തിരിച്ചറിയുന്നതിനായി അത്തരം ഓട്ടോറിക്ഷകൾക്ക് പ്രത്യേക നിറം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അളവ് പരമാവധി കുറക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചിട്ടുള്ള ഈ വാഹനങ്ങൾ, ഈ റിക്ഷ, ഈ കാർ, ഈ ബൈക്ക് സംസ്ഥാനത്തുടനീളം വിപണനം നടത്തുന്നതിനും വിൽപ്പനാന്തര സേവനം നൽകുന്നതിനുമായി 29 വാഹന നിർമ്മാണ കമ്പനികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്.
ഈ റിക്ഷ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ലൈസൻസിന് പുറമെ ബാഡ്ജ് വേണമെന്ന നിബന്ധനയും ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ ഇത്തരം വാഹനങ്ങൾക്ക് പെർമിറ്റ് ആവശ്യമില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ബസ് ചാർജ് വർധന മൂലം ഹ്രസ്വദൂര യാത്രക്കാർ ബൈക്ക്, ഓട്ടോറിക്ഷ ഇവ തിരഞ്ഞെടുക്കുന്നതായി പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടില്ല. സി, നിലവിലുള്ള ഫെയർ സ്റ്റേജ് സംബന്ധിച്ച പരാതികളുടെ ന്യായാന്യായങ്ങൾ അതാത് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റികളിൽ വിലയിരുത്തി അതാത് കാലത്ത് നടപടികൾ സ്വീകരിക്കാറുണ്ട്. ഡി, ഫെയർ സ്റ്റേജുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പൊതുജനങ്ങളുടെ പരാതികളിൽ അതാത് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റികളിൽ നടപടി എടുത്തു വരുന്നുണ്ട്. ഇതുമൂലം ബസ് യാത്ര അനാകർഷകമാകുന്നുണ്ടെന്ന കാര്യം വിലയിരുത്തിയിട്ടില്ല. സർ, ചോദ്യം നമ്പർ 418. അടുത്തിടെ ഫെയർ സ്റ്റേജ് നിർണയത്തിന് 2.5 കിലോമീറ്റർ ആണ് ദൂരപരിധി നിശ്ചയിച്ചിരുന്നതെങ്കിലും ചില സ്റ്റോപ്പുകളുടെ പ്രാധാന്യവും പൊതുജന സൗകര്യവും കണക്കിലെടുത്ത് ഫെയർ സ്റ്റേജ് നിർണയിച്ചപ്പോൾ ദൂരം സംബന്ധിച്ച ചില ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച അപാകതകൾ പരിഹരിക്കുന്നതിന് അതാത് RTOകൾക്ക് ഉചിതമായ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. സർ, നമ്മുടെ KSRTC നിരന്തരം പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് സർ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ അതിന് പണിയെടുക്കുന്ന ജീവനക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സമയത്ത് കിട്ടുന്നില്ല, അവരുടെ പെൻഷൻ കിട്ടുന്നില്ല. ഇതിനെ സംബന്ധിച്ചെല്ലാം ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ് ധീരമായ നടപടികളെടുത്തു സർ. ഗവൺമെൻറ്റിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. KSRTCയിൽ നിരന്തരം നിലനിന്ന തൊഴിലാളികളുടെ പ്രശ്നം ധീരമായിട്ട് അതിനകത്ത് ഇടപെട്ടുകൊണ്ട് KSRTCക്ക് ഒരു പുതു ജീവൻ നൽകാനുള്ള കഠിനമായ സാഹസികമായ ശ്രമം മറ്റൊരു ഗവൺമെൻറ്റിനും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഇപ്പോൾ ഈ KSRTC പുനഃസംഘടിപ്പിച്ചില്ലെങ്കിൽ ഇനി ഇത് നന്നാവില്ല. അതുകൊണ്ട് ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞിട്ടുണ്ട്. സാർ, എൻ്റെ ചോദ്യം, സാർ, ഈ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒറ്റ കാരണമാണ് ആകെ ട്രാൻസ്പോർട്ട് നന്നാക്കാൻ വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത്? സാർ, ഈ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് മാത്രം KSRTC നന്നാക്കാൻ സാധ്യമല്ല. അതിന് പുതിയ മാർഗങ്ങൾ, സാമ്പത്തിക വരുമാന മാർഗങ്ങൾ കണ്ടെത്തണം. ഇപ്പൊ തന്നെ ഇവിടെ പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരാണ് KSRTCയെ ആശ്രയിക്കുന്നത് സാർ, വളരെ പാവപ്പെട്ട ആളുകൾ, അവരുടെ നിരക്കാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. 7 രൂപയിൽ നിന്ന് 8 രൂപയാക്കി, മിനിമം ഒരൊറ്റ അടിക്ക് 8 രൂപ. പ്ലീസ് പ്ലീസ്, എങ്ങനെയെങ്കിലും സാർ, എൻ്റെ ചോദ്യം, തമിഴ്നാട് ഈ നിരക്ക് പരിശോധിക്കണം, 4 രൂപയാണ് സാർ. കർണാടകയിൽ 5 രൂപയാണ് സാർ. ആന്ധ്രയിൽ 5 രൂപയാണ് സാർ. ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാവപ്പെട്ട ആളുകളുടെ ഈ നിരക്ക് 4 രൂപയാക്കി കുറയ്ക്കുകയും സൂപ്പർ ഫാസ്റ്റ് AC അതിലുള്ള ചാർജുകൾ വർദ്ധിപ്പിക്കുകയുമാണ് സാർ. അതല്ലാതെ ഈ ഓട്ടോറിക്ഷയിലേക്ക് ചോദ്യം പ്രൈവറ്റിലേക്ക് ആളുകൾ പോകുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചാർജ് കുറയ്ക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. സാർ, ബഹുമാനപ്പെട്ട അംഗം, KSRTCയെ കുറിച്ചൊക്കെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. പക്ഷേ അങ്ങ് ഇവിടെ ചോദിച്ചതുപോലെ യാത്രാ നിരക്കുകൾ കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിപ്പിക്കുന്നതിന് സ്ഥിരമായ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം റിട്ടയേർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ ചെയർമാനായുള്ള ഒരു സമിതി അതാത് കാലത്ത് ഈ പ്രശ്നങ്ങൾ പരിശോധിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ അത് പരിശോധിച്ച് ഉചിതമായ ഭേദഗതികളിലൂടെ അത് നടപ്പിലാക്കുക എന്ന നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ കമ്മീഷൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റേജ് കാരേജുകളിൽ യാത്രാ നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ആ സംവിധാനം മാറ്റി പുതിയൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ഒരു നയപരമായ തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ അത് സംബന്ധിച്ച് ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ഞാൻ തയ്യാറാകുന്നില്ല. മറ്റത്, ഓട്ടോറിക്ഷകളിൽ ജനങ്ങൾ കയറുന്നത് കാര്യത്തിൽ നമ്മൾ ഉത്കണ്ഠപ്പെട്ടിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് അവർക്ക് സൗകര്യമുള്ള ഏത് വാഹനത്തിൽ പോകാനുമുള്ള ഒരു സാഹചര്യത്തെ ഗവൺമെൻറ് വിലക്ക് ഏൽപ്പിക്കേണ്ട കാര്യമുണ്ട്
എന്നെനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന്, അങ്ങ് സൂചിപ്പിച്ചതുപോലെ മിനിമം ചാർജ് വർദ്ധിപ്പിച്ചത് മൂലം ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ എണ്ണം കുറയുകയും അവർ കൂടുതൽ കൂടുതലായി ഇത്തരത്തിലുള്ള ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ എന്നിവയെ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന കാര്യം ഒരു പഠനത്തിലൂടെ മാത്രമേ ബോധ്യമാകാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലൊരു പരിശോധന നടത്തുന്നതിന് ഗവൺമെൻറ്റിന് പ്രയാസമൊന്നുമില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, റോഡ് ട്രാൻസ്പോർട്ട് മാത്രമല്ല സാർ, കേരളത്തിലെ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റമുണ്ട്. ഈ ജലഗതാഗതം കൂടുതൽ കാര്യക്ഷമമായി വികസിപ്പിക്കാൻ എന്തെങ്കിലും പദ്ധതി ഗവൺമെൻറ് അടിയന്തരമായി സ്വീകരിക്കുന്നുണ്ടോ? സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും പറയുമ്പോഴൊക്കെ ഈ പൊതുഗതാഗതം എന്ന് വിവക്ഷിക്കുമ്പോൾ ഈ ബസ്സുകളും ഓട്ടോറിക്ഷകളും ടാക്സികളും മാത്രമാണ് മനസ്സിൽ കാണുന്നത്. അന്തരീക്ഷ മലിനീകരണം കുറക്കുന്നതിനും ചിലവ് നിത്യ പ്രവർത്തനങ്ങൾക്കുള്ള ചിലവ് കുറക്കുന്നതിനുമുള്ള ഏറ്റവും ഉചിതമായ മാർഗം ജലഗതാഗത മാർഗങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ്. സർ, ഇത് ലക്ഷ്യമാക്കി ജലഗതാഗത വകുപ്പ് കേരളത്തിലെ 6 ജില്ലകളിലായി 51 ഷെഡ്യൂളുകൾ നിലവിൽ നടത്തി വരുന്നുണ്ട് സർ. അതേപോലെ തന്നെ മറ്റ് പുതിയ രൂപത്തിലുള്ള ബോട്ടുകൾ യാത്രക്കാർക്കായി അവതരിപ്പിച്ചുകൊണ്ട് അത് കൂടുതൽ ആകർഷകമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. പാസഞ്ചർ കം വെഹിക്കിൾ, കാർ ബോട്ടുകൾ തുടങ്ങിയുള്ള സർവീസുകൾ നിരത്തുകളിലെ തിരക്കുകൾ കുറക്കാൻ സഹായകമാണ് എന്നത് ശരിയാണ്. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തുകൊണ്ടിരിക്കുന്നത്. ബോട്ടുകളിലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഡീസലാണ്. ആ ഡീസൽ ഉപയോഗിക്കുന്ന സമ്പ്രദായം മാറ്റി മറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് ബോട്ട് സർവീസുകൾ നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ വകുപ്പ് കാര്യക്ഷമമായി നടത്തിക്കൊണ്ടിരിക്കുന്നു സർ. ഇതിനേക്കാളൊക്കെ ഉപരി മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ കൊച്ചി നഗരത്തിൽ മെട്രോ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. മെട്രോ സർവീസിന് സമാന്തരമായി വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പദ്ധതികളും അദ്ദേഹം തന്നെ നേരിട്ട് മേൽനോട്ടം നടത്തി നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ വാട്ടർ മെട്രോ റെയിൽ മെട്രോ ട്രാൻസ്പോർട്ട് തുടങ്ങിയവയെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം പരീക്ഷണാടിസ്ഥാനത്തിൽ കൊച്ചിയിൽ നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തി വരികയാണ്. രാമേന്ദ്രൻ. സാർ, നമ്മുടെ സംസ്ഥാനത്ത് പൊതുയാത്രാ വാഹനങ്ങളുടെ എണ്ണം കുറയുകയും ആ സ്ഥാനത്ത് ഇരുചക്ര വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അത് ഉണ്ടാക്കുന്ന ഗതാഗത കുരുക്കായാലും അപകടങ്ങളായാലും വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ ഈ പൊതുഗതാഗത വാഹനങ്ങളിലേക്ക് ജനസമൂഹത്തെ ആകർഷിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഗതാഗത നിരക്ക് കുറയ്ക്കുകയും അതേപോലെ തന്നെ സ്വകാര്യ ബസ്സുകളടക്കമുള്ള പൊതുവാഹനങ്ങൾക്ക് നികുതി കുറച്ചുകൊണ്ട് ആ രംഗത്തേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയാവുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്ത് പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തുമോ? സാർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞതുപോലെ പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം നേരത്തെ 16,000 സർവീസുകളാണ് അവർ നടത്തിയിരുന്നത്. ഇപ്പോഴത് 13,000 ചുരുങ്ങിയിട്ടുണ്ട് എന്ന വസ്തുത ശരിയാണ്. എന്നാൽ ആ സ്ഥാനത്ത് KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്ന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു വാഹനങ്ങളിലേക്ക് ആളുകൾ പോകുന്നു എന്നത് ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേകമായ പഠനം നടത്തിയതിന് ശേഷമേ അത് പറയാൻ കഴിയൂ. രണ്ടാമതായി അങ്ങ് ഉന്നയിച്ചത് ഈ പ്രൈവറ്റ് സ്വകാര്യ സ്റ്റേജ് സർക്കാർ സ്റ്റേജ് കാരേജുകളിൽ ആളുകളെ ആകർഷിക്കുന്നതിലേക്കായി സ്വകാര്യ ബസ്സുകളുടെ നികുതിയിൽ കുറവ് വരുത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നാണ്. സാർ, അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് നികുതികൾ കുറക്കുക എന്ന നടപടിയിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ടൈസൺ മാസ്റ്റർ. സാർ, പൊതുഗതാഗത സംവിധാനത്തിൽ നന്നായി നിൽക്കുന്ന പല സംസ്ഥാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. കർണാടകയിലെയും ഒഡീഷയിലെയും ഉത്തർപ്രദേശിലെയും ഹിമാചൽ പ്രദേശും ഒക്കെ നല്ല മാതൃക സൃഷ്ടിച്ച സംസ്ഥാനക്കാരാണ്. 5 വർഷം കൊണ്ട് ഏകദേശം 100 കോടിയിലേറെ അവാർഡുകൾ കരസ്ഥമാക്കുകയും ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്ത കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഏകദേശം 50 കോടിയിലേറെ ലാഭത്തിലുമാണ്. നല്ല സൗകര്യങ്ങൾ, വൈഫൈ, CCTV, മറ്റ് നല്ല പെരുമാറ്റം, നിരക്ക് കുറവ്, വൃത്തി ഒക്കെ അതിന് മുമ്പിൽ നിൽക്കുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ടോ? ആ മാതൃക നമുക്ക് പിന്തുടരാൻ കഴിയുമോ?
സർ, കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി പഠിക്കാനൊരു സമിതിയെ നിശ്ചയിക്കുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പിനും ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും നല്ല പരിചയവും അറിവുമാണ് ഉള്ളത്. പക്ഷേ കർണാടകത്തിൽ നടപ്പിലാക്കിയതുപോലുള്ള എല്ലാ പരിഷ്കാരങ്ങളും കേരളത്തിലെ സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് പരിശോധിക്കേണ്ടത്. ഒന്ന്, അവിടുത്തെ റോഡ് കണ്ടീഷനാണ്. രണ്ട്, യാത്രക്കാരുടെ യാത്രാ സംസ്കാരമാണ്. മൂന്ന്, അവിടെ ഈ സ്റ്റോപ്പുകളുടെ ചെറു പട്ടണങ്ങളാണ് നമുക്ക് എല്ലാവിടെയും ഉള്ളത്. രണ്ടോ മൂന്നോ കിലോമീറ്റർ പോകുമ്പോൾ സ്റ്റോപ്പുകൾ ആവശ്യമായി വരുന്ന ഒരു നഗര ഗ്രാമ പശ്ചാത്തലമുള്ള നമ്മുടെ കേരളത്തിൽ കർണാടകത്തിലെ പോലെയുള്ള എല്ലാ പരിഷ്കാരങ്ങളും സ്വീകരിക്കാൻ സാധിക്കുമോ എന്നത് സംശയാസ്പദമാണ്. എന്നാലും അവർ സ്വീകരിക്കാവുന്ന എല്ലാ നല്ല മാർഗങ്ങളും സ്വീകരിക്കുന്നതിന് KSRTCക്കോ ഗവൺമെന്റിനോ ഒരു വൈമനസ്യവും ഇല്ല. ശ്രീ കെ രാജൻ. സാർ, പ്രൈവറ്റ് ബസ്സുകൾക്ക് ഒരു കളർ കോഡ് തീരുമാനിച്ചത് വളരെ ഗംഭീരമായി. നമുക്കിപ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യാൻ 2 പേർ, ഓട്ടോറിക്ഷയിൽ 3 പേർ, കാറിൽ 4 പേർ, നമുക്കൊരു പൊതു ധാരണയുണ്ട് സാർ. പക്ഷേ ഞാൻ എൻ്റെ ചോദ്യം, ഈ യാത്ര ചെയ്യാവുന്ന ആളുകൾ, അതിൻ്റെ യന്ത്രങ്ങൾ, വഴികൾ, സാധ്യതകൾ, ദേശസാൽകൃത വഴികൾ, സ്വകാര്യ ബസ്സുകളുടെ നിയന്ത്രണം, ഇതെല്ലാം കൂട്ടിച്ചേർത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു പ്രകടന പത്രികയ്ക്ക് അനുകൂലമായിട്ടൊരു ഗതാഗത നയം നമുക്ക് രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ? അത് ഒരുപക്ഷെ വളരെ അനുകൂലമായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്വകാര്യ ബസ്സുകളുടെ അനിയന്ത്രിതമായ യാത്ര ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. KSRTCയുടെ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ഇരുചക്ര വാഹനങ്ങൾ മുതൽ ഒരു വലിയ വാഹനങ്ങൾ വരെയുള്ള, ഒരു വൻകിട വാഹനങ്ങൾ വരെ ഒരുപോലെ ബാധിക്കാവുന്ന, റോഡുകൾ ഉൾപ്പെടെ ഒരുപോലെ ബാധിക്കാവുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചിന്തകൾക്ക് അനുകൂലമായ ഒരു വാഹന നിയമം ഒന്ന് നയം കൊണ്ടുവരാമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നയം കൊണ്ടുവരാമോ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വാഹനത്തിന് ഇടതുപക്ഷ നയം പല മറ്റൊരു നയം എന്ന ഒരു നയമൊന്നുമില്ല. നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാണ്. അതെ, അതാണ് അദ്ദേഹം അതാണ് അങ്ങ് ചോദിച്ചത്. മിനിസ്റ്റർ പറയും. ബഹുമാനപ്പെട്ട മെമ്പർ ചോദിച്ചത് ഒരു പിന്നെ ഗതാഗതം സംബന്ധിച്ച ഒരു പൊതുനയം ഈ സംസ്ഥാന ഗവൺമെന്റിന്, ഇപ്പോഴത്തെ ഗവൺമെന്റിന് കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നല്ലൊരു നിർദ്ദേശമാണ്. അതിനെക്കുറിച്ച് ഗവൺമെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാം. പക്ഷേ മറ്റു കാര്യങ്ങൾ നമുക്ക് ഈ പ്രശ്നങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായി പരിശോധിക്കാവുന്നതാണ്. അങ്ങ് മറുപടി ഇങ്ങോട്ട് പറയുന്നതായിരിക്കും ഉചിതം. ശ്രീ കെ എം ഷാജി. സാർ, നേരത്തെ സീതു ദിവാരട്ടം പറഞ്ഞ പോലെ തന്നെ ഈ തമിഴ്നാട് കർണാടക സ്റ്റേറ്റുകളിൽ ഈ ബസ് ചാർജ് വർധന വളരെ അപൂർവമായിട്ടേ നടക്കാറുള്ളൂ. അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഈ 1-2 സ്റ്റേജുകളിൽ ഒരിക്കലും വർധനവ് നടത്താറില്ല. ഇവിടെ അങ്ങയുടെ ഉത്തരത്തിൽ തന്നെ അങ്ങനെ ഒരു അപാകത ഉണ്ട് എന്ന് ശ്രദ്ധയിൽ പെട്ടു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? സാർ, യാത്രാ നിരക്ക് നിശ്ചയിച്ചപ്പോൾ കേരളം സ്വീകരിച്ചു വരുന്ന, പരമ്പരാഗതമായി സ്വീകരിച്ചു വരുന്ന ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സർക്കാരും യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. എന്നാൽ താങ്കൾ ഇവിടെ മെമ്പർ ഉന്നയിച്ചതുപോലുള്ള പ്രശ്നങ്ങൾ പല കോണുകളിൽ നിന്നായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്നാണ് ഞാനിവിടെ ഉത്തരത്തിൽ സൂചിപ്പിക്കേണ്ടത്. അതൊരു ഔദ്യോഗികമോ ഔപചാരികമോ ആയിട്ടുള്ള നിർദ്ദേശമല്ല. പൊതുപ്രവർത്തകന്മാരിൽ നിന്ന് മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. രേഖാമൂലമല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.